യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം എക്സ്പെക്റ്റേഷൻ അഥവാ പ്രതീക്ഷ ഓരോ മനുഷ്യ ജീവിതത്തിലും ദിനം പ്രതി ഊർജം പകർന്നു തരുന്നു വിദ്യാർത്ഥികൾ മാതാപിതാക്കൾ ബിസിനസ്സുകാർ അങ്ങനെ എല്ലാ മേഖലയിലും പ്രതീക്ഷകൾ വളരുകയും ഫലം കയക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത് എന്ന വർഷം തുടങ്ങിയത് തന്നെ അനേക പ്രതീക്ഷയോടെയാണ് എന്നാൽ ഈ പതിനൊന്ന് മാസം നാം പിന്നിട്ടപ്പോൾ അനേകരുടെയും പ്രതീക്ഷകൾ തകിടം മറിഞ്ഞു അനേകർ നിലയില്ലാ കയത്തിലായി അനേകർ മരണത്തിലേക്ക് വഴുതി വീണു എന്നിരുന്നാൽ തന്നെയും പ്രതീക്ഷയോടെ നാം രണ്ടായിരത്തി ഇരുപത്തൊന്നിനെ കാത്തിരിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ ഇപ്രകാരം പ്രതീക്ഷയോടെ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചൊരു വ്യക്തി ഉണ്ടായിരുന്നു സക്കായി തൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് അല്ലെങ്കിൽ ആഗ്രഹത്തിന് തടസ്സം നിന്നത് പുരുഷാരമായിരുന്നു അതിനെ അതിജീവിക്കുവാൻ വേണ്ടി അവൻ ഒരു കയറി പ്രതീക്ഷയോടെ കർത്താവായ യേശുവിനെ കാത്തിരുന്നു സക്കായി നീളത്തിൽ കുറഞ്ഞവനായിരുന്നു എന്ന് നമുക്കറിയാം തന്നെ ആരും കാണാതെ തനിക്ക് യേശുവിനെ കാണണം എന്ന പ്രതീക്ഷയോടെ അവൻ കാത്തിരുന്നു പ്രതീക്ഷയ്ക്ക് വിപരീതമായി യേശുനാഥൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ടു നോക്കി ഒരു കാര്യം ശ്രദ്ധിച്ചുവോ സക്കായി എന്ന നീളത്തിൽ കുറിയവൻ ആയ മനുഷ്യനെ ഇതുവരെയും ആരും മുകളിലേക്ക് കണ്ണുയർത്തി നോക്കിയിട്ടില്ല ഒരു മനുഷ്യരുടെയും കണ്ണിൽ നോക്കി സംസാരിപ്പാൻ സക്കായിക്കും കഴിഞ്ഞിട്ടില്ല എന്നാൽ പ്രതീക്ഷയ്ക്കപ്പുറമായി തന്നെ നോക്കിയ യേശു നോക്കുക മാത്രമല്ല സക്കായിയെ എന്ന് പേര് വിളിച്ച് അവനെ ഇറക്കുകയും അത്രയുമല്ല അവൻ്റെ വീട്ടിൽ താമസിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു ആ യേശുവിനെ പോലെ നാമം ആയിത്തീരുവാൻ ശ്രമിക്കാം വളർച്ചയിൽ കുറിയവൻ എന്ന പദം നാം ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചാൽ തൻ്റെ ജീവിതത്തിൽ അനേക നിന്ദയിലൂടെയും പരിമിതികളിലൂടെയും പരിഹാസത്തിലൂടെയും കടന്നുപോയ വ്യക്തിയായിരുന്നു സക്കായി എന്ന് നമുക്ക് അനുമാനിക്കാം ശാരീരികമായ ബലഹീനതകൾ പലപ്പോഴും നമ്മുടെ എക്സ്പെക്റ്റേഷന് തടസ്സം നിൽക്കുന്നു എന്നാൽ അതിനെ അതിജീവിച്ച അനേകരെ നമുക്ക് നമുക്ക് നമ്മുടെ ചുറ്റും കാണുവാനായി കഴിയും തന്റെ ഒരു തീരുമാനം യേശുവിനെ കാണണമെന്ന ഉറച്ച തീരുമാനം സഖായി എടുത്തത് കാരണം യേശുവിനെ കാണുക മാത്രമല്ല അതിലുപരി താൻ എക്സ്പെക്റ്റ് ചെയ്യാത്ത തൻ്റെ പ്രതീക്ഷയ്ക്കപ്പുറമായ കാര്യങ്ങൾ സംഭവിപ്പാൻ കാരണമായി തീർന്നു യേശു അവനെ മേലോട്ട് നോക്കി കണ്ടു സംസാരിച്ചു അവൻ്റെ പേര് വിളിച്ചു വീട്ടിൽ പാർത്തു അവൻ അങ്ങനെ അവൻ്റെ വീട്ടിനെ രക്ഷയായി തീർന്നു എത്ര വലിയ സ്നേഹം വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു ഞാൻ വാതുക്കൾ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും പ്രിയരെ ഈ ശബ്ദം അവഗണിച്ചു കളയരുത് വാതിൽ തുറന്നുകൊടുക്കുക കർത്താവകത്തേക്ക് വരട്ടെ സക്കായിയെ പോലെ ശാരീരിക ബലഹീനതകളിലായിരിക്കുന്ന വ്യക്തികളെ ഓർത്ത് നമുക്ക് ഈ ഒരാഴ്ചക്കാലം പ്രാർത്ഥിക്കാം ആ കുറവുകളൊന്നും തന്നെ യേശുവിനെ അറിയുന്നതിന് തടസ്സമായി തീരാതെ വണ്ണം എന്ന തലയോളം ആത്മീയമായി വളരുവാൻ അവരെ പ്രാപ്തരാകേണ്ടതിന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം തടസ്സങ്ങളെ മാറ്റി നിർത്തി പ്രതീക്ഷയോടെ കർത്താവിനെ കാത്തിരിക്കുന്നവരായി തീരുവാൻ കർത്താവ് നമ്മയും സഹായിക്കട്ടെ പ്രതീക്ഷയോടെ നാം ഒരു ചുവട് വയ്ക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷയ്ക്കപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മഹാസ്നേഹം അനുഭവിക്കുവാറി അനുഭവിച്ചറിയുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൾ